Hi friends, ellarkum JJ Creations like swagatham. Ida ingane theendapazhathinte kuru cardboard box okke ubayogichu cardboard inde oru piece okke eduthu namukku ide pole hang cheyyunnu ide pole cardboard inde oru piece yan eduthirikkana adile yan black color ingane paper ottichittunde pinne idinde indapazhathinte seed okke ubayogichu namukku decoration cheyyam namukku onnu hang cheyidanayittu adhe vithiyile decorate cheyidanayittu vithiye thookidanayittu namukku oranam cheyidedukkam പിന്നെ അതിൻ്റെ ചുറ്റിനായിട്ട് ഞാനിത് ഇതേപോലെ കാർഡ്ബോർഡിൻ്റെ അകത്തുള്ള ആ പീസ് ഉണ്ടല്ലോ ഇങ്ങനെ ചുരുണ്ടി ഉരുണ്ടിരിക്കുന്നത് അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഞാനിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ബേസ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, ബ്ലാക്ക് തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്തെടുക്കാം. ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിനും ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിനും വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ചുറ്റിനും ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ഇതേപോലെ ഞാൻ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സീഡ് എടുക്കാം. ഇതിൻ്റെ സീഡ് എടുത്തതിന് ശേഷം നമുക്കൊരു റൗണ്ടിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ഫെവിക്കോളിൽ ഒട്ടിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഫെവിക്കോളോ അല്ലെങ്കിൽ ഗ്ലൂഗണ്ണോ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വെച്ച് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ഇതിലേക്ക് ഇങ്ങനെ ഫെവിക്കോള് തൂക്കുക. തൂത്തതിന് ശേഷം നമുക്കിത് ഓരോന്നും നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഓരോ സീഡും അത് സീഡ് എടുത്ത് ഇതേപോലെ നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ സീഡൊന്നും കളയാതെ ഇതേപോലെ ഡെക്കറേഷൻ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് എടുത്ത് വെക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഫ്ലവറിൻ്റെ രീതിയിൽ നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കാർഡ്ബോർഡിൻ്റെ പീസ് വെട്ടിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതേപോലെ സീഡുകൾ നമുക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം അതിൽ നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളറ് പെയിൻറ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ രീതിയിൽ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പെയിൻറ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. എന്നാലേ ഇതിങ്ങനെ നന്നായിട്ട് ഒട്ടിക്കിട്ടത്തുള്ളൂ. നമ്മളിത് പശയൊന്ന് ഉണങ്ങി കഴിഞ്ഞാലാണ് ഇത് നന്നായിട്ട് ഇതിങ്ങനെ ഒട്ടി നല്ല രീതിയിൽ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇതാ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇതേപോലെ പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് കണ്ടോ, ഇതേപോലെ ഒട്ടിച്ചെടുത്ത് റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇങ്ങനെയൊന്ന് പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനിതാ ഇതേപോലത്തെ കമ്പിളി നൂൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കമ്പിളി നൂൽ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒരു ഇങ്ങനെ വള്ളി പോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നമുക്ക് ഇതേ തണ്ട് വേണമല്ലോ, തണ്ട് പോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ക്രോഷ്യ വെച്ച് ക്രോഷ്യ സൂചി ഉപയോഗിച്ച് തയ്ക്കുക അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതാ ഇങ്ങനെയൊന്ന് കമ്പിളി നൂലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പിളി നൂൽ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ ബ്ലാക്ക് ഗ്രീൻ കളറിലെ പേപ്പർ വെട്ടി എടുത്താലും മതി കേട്ടോ. പേപ്പർ വെട്ടി ഷേപ്പ് എടുത്താലും മതി. ഇങ്ങനെ കമ്പ് പോലെ ആക്കുന്നതിന് ഇതിങ്ങനെ ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് അടുത്തത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കടത്തി കൈ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ആ പുറത്തത് ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക. ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി. ഇതാ ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആണെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഒത്തിരി വലിച്ചെടുക്കരുത്, കുറച്ച് മാത്രമേ ഇതിങ്ങനെ എടുത്ത് നമുക്ക് കൈ അതിൻ്റെ അകത്ത് കടക്കാൻ പരുവത്തിന് ഇതേപോലെ കടക്കാൻ പരുവത്തിന് എടുത്തതിന് ശേഷം അടിയിലത്തെ പീസ് എടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചെടുക്കുക. ഇതത്രയേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കൈ ക്രോഷ്യ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ക്രോഷ്യ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ക്രോഷ്യ സൂചി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ചെയിൻ പെട്ടെന്ന് പെട്ടെന്ന് വലിച്ചെടുക്കാം. കാരണം ഇതിനൊരു കൊളുത്തുണ്ടല്ലോ, കൊളുത്തുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നത്. ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അത് നമുക്ക് ഇതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത് ബേസ് നമുക്ക് ആ കാർഡ്ബോർഡ് പീസ് നമ്മൾ ബ്ലാക്ക് ഒട്ടിച്ചു വെച്ചല്ലോ, അതിലേക്ക് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഈ പൂക്കളെല്ലാം നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുത്ത് വയ്ക്കണം. ഇതേപോലെ നമ്മൾ എടുത്തു വയ്ക്കാം കേട്ടോ. ഇതൊന്ന് ഈ കാർഡ്ബോർഡ് പീസിലേക്ക് ഈ പച്ച നമുക്കൊന്ന് ഒട്ടിച്ചു വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊന്ന് വരച്ചു കൊടുക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈ രീതിയിൽ ഞാനിതിങ്ങനെ ഒന്ന് നമുക്കിത് ഇങ്ങനത്തേതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അടുത്തത് വീണ്ടും നമ്മളെടുത്ത് ഇതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. ഫെവിക്കോൾ തൂത്ത് ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
പെയിന്റ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം മാത്രം എടുത്ത് ഒട്ടിക്കുക കേട്ടോ. ഇങ്ങനെ നമുക്ക് പൂക്കളെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എവിടെയൊക്കെ വെക്കണോ അതനുസരിച്ച് നമുക്ക് ഇതേപോലെ പൂക്കളെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിത് പൂവെല്ലാം ഒന്ന് വെച്ച് നോക്കുകയാണ്. വെച്ച് നോക്കിയതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ഭംഗിയല്ലേ, നമ്മൾ ഈ സീഡൊക്കെ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുകയല്ലേ, അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് നോക്കുക കേട്ടോ. നല്ല ഭംഗിയല്ലേ ഇതിപ്പോൾ കാണാനായിട്ട്. നമുക്ക് കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ മതി. അതും നമുക്ക് ഇതേപോലത്തെ സീഡൊക്കെ നമുക്ക് നമ്മൾ ഈന്തപ്പഴമൊക്കെ കഴിക്കുമ്പോഴുള്ള സീഡുകളെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ ഒട്ടിക്കണമെന്നില്ല, ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ ഒട്ടിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് ഒട്ടിക്കണമെന്ന് തോന്നുന്നു അതേ രീതിയിൽ നിങ്ങൾ ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഇതാ ഇത്ര എണ്ണം ഒട്ടിച്ചു. ഇതാ ഇങ്ങനെയും കൂടെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് അല്പം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒട്ടിച്ച പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താണ് പെയിൻറ്റ് ചെയ്യുന്നതിന്. പെയിൻറ്റ് നമുക്ക് ഇതിലേക്കൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം പെയിൻറ്റ് ചെയ്താലും മതി, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരെണ്ണം ഒട്ടിച്ചു, അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് അത് ഇങ്ങനെ മൊട്ടായിട്ട് നിൽക്കാനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതും നമുക്ക് ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇതാകുമ്പോഴത്തേക്ക് ഇത് ഞാൻ കാർഡ്ബോർഡിലല്ല ഒട്ടിച്ചത്, അല്ലാതെ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുത്താൽ മതി. ഇതേപോലെ നമുക്ക് ഇതെല്ലാം ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ലീഫിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഓരോന്നും നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഒട്ടിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ കളർ ചെയ്യുന്നത്, പെയിൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഓരോന്നും. ഇങ്ങനെ വെച്ച് നമുക്ക് എത്ര ലീഫ് വേണോ അതനുസരിച്ച് നമുക്ക് ഓരോന്നും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഓരോന്നോരോന്നായിട്ടാണല്ലോ നമ്മൾ ഒട്ടിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം മാത്രം നമ്മളതിലേക്ക് നമ്മൾ ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ നമുക്ക് ഗ്രീൻ കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ഇത് ലൈറ്റ് ഷെയ്ഡോ ഡാർക്ക് ഷെയ്ഡോ ഒക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിന് ലീഫിന് വേണ്ടിയിട്ട് ലീഫിന് നമുക്ക് ഇതേപോലെ ലൈറ്റോ ഡാർക്കോ ചെയ്ത് കൊടുക്കാം. ലീഫിന് നമുക്കിത് ലീഫ് മാത്രം നമ്മൾ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം അത് ഓരോന്നോരോ, അല്ലെങ്കിൽ നിങ്ങൾ പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷം ഞാനിത് പെയിൻറ്റ് ചെയ്ത് പൂ മാത്രം നമ്മൾ ഇതേപോലെ പൂ ഉണ്ടാക്കി വെച്ചത് മാത്രം നമ്മൾ ഇതേപോലെ ഇങ്ങനെ എന്താ ഒട്ടിച്ചു വെച്ചതിന് ശേഷം ഒട്ടിച്ചു വെച്ച് ഉണങ്ങിയതിന് ശേഷം പെയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ പൂ ഒട്ടിച്ചു കൊടുക്കുക. അല്ലാതെ ഞാനിതേപോലെ ഒട്ടിച്ചു കൊടുത്തു ഇത് ലീഫ് മാത്രം നമ്മൾ അല്ലാതെ ഞാനിതിങ്ങനെ ഒട്ടിച്ചതിന് ശേഷമാണ്, ഇവിടെ ഒട്ടിച്ചതിന് ശേഷമാണ്, ഈ കാർഡ്ബോർഡിൽ ഒട്ടിച്ചതിന് ശേഷമാണ് ഞാനിതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇത് ഇങ്ങനെ ലീഫൊക്കെ ഇന്നിപ്പോൾ പൂ ചെയ്ത പോലെ തന്നെ
നമ്മുടെ ഈ സീഡൊക്കെ നമ്മളിങ്ങനെ വെറുതെ കളയല്ലേ, അപ്പൊ അത് അതുകൊണ്ട് നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഡെക്കറേഷൻ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിപ്പോ ഹാങ് ചെയ്തിടാം, ഭിത്തിയിലൊക്കെ തൂക്കിയിടാം, ഭിത്തിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിടാനായിട്ട് നമുക്ക് ഇതേപോലെ നല്ല മനോഹരമായിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ സീഡ് കൊണ്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, നമ്മൾ ഈ സീഡൊക്കെ ആണെങ്കിൽ ഈന്തപ്പഴമൊക്കെ കഴിച്ചിട്ട് നമ്മൾ സീഡൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയല്ലേ. അപ്പൊ കളയാതെ നമുക്ക് ഇതേപോലെ ഉണക്കിയെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഉണക്കണം, ഒന്ന് വെയിലത്തിട്ട് ഉണക്കണം കേട്ടോ. ഉണക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമുക്കിതിങ്ങനെ ചെയ്തു വെക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ പെയിന്റ് ചെയ്ത് നമുക്ക് ഇതേപോലെ നല്ല ഡെക്കറേഷൻ ആയിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അതൊക്കെ ഇതിപ്പോ ഇങ്ങനെ കണ്ടോ, നല്ല ഭംഗിയല്ലേ ഇപ്പൊ ഇത് കാണാനായിട്ട്. അതിനുശേഷം ഞാൻ ഇതിന്റെ നടുക്കായിട്ട് ഞാൻ കുറച്ച് ഇതേപോലത്തെ കമ്പിളി നൂൽ എടുത്തിട്ടുണ്ട്. ആ കമ്പിളി നൂൽ ഇങ്ങനെ വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇതേപോലെ എടുത്തതിന് ശേഷം ഇങ്ങനെ വളരെ ചെറുതായിട്ട് കമ്പിളി നൂലെടുത്ത് ഇങ്ങനെ വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. വളരെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തു കേട്ടോ. വളരെ ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കുറച്ച് മതി കേട്ടോ, അത് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇതേപോലെ കുറച്ച് ഭാഗം മതി. ഇങ്ങനെ കുറച്ച് മാത്രം മതി കേട്ടോ. അത് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഫെവിക്കോള് തൂത്തതിന് ശേഷം ഇതിൻ്റെ നടുക്ക് നമുക്ക് ഫെവിക്കോളൊന്ന് തൂത്ത് കൊടുക്കണം. നല്ല അതെല്ലാം ഒട്ടിയിരിക്കത്തുള്ളൂ. ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതിലെല്ലാം അതിലും അതേപോലെ ഫെവിക്കോള് തൂത്ത് കൊടുക്കുക. ഇതേപോലെ തൂത്ത് കൊടുക്കുക. തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഓരോന്ന് നമുക്ക് ഇതിൻ്റെ നടുക്കേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതേപോലെ നമുക്ക് കമ്പിളി നൂല് ഇതിനൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, നല്ല ഭംഗിയല്ലേ ഇപ്പൊ ഇത് കാണാനായിട്ട്. ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കുക. നമുക്ക് വേറെ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് ചെയ്യുന്നതിന്. ഇങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് കമ്പിളി നൂല് മതി, അല്ലെങ്കിൽ കമ്പിളി നൂല് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേപ്പർ ആയാലും മതി കേട്ടോ. കുറച്ച് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കുറച്ച് പേപ്പർ ആയാലും മതി, ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കമ്പിളി നൂല് തന്നെ വേണമെന്നൊന്നുമില്ല, കുഞ്ഞ് പേപ്പർ ആയാലും ഈ കളറിലെ പേപ്പർ ആയാലും മതി. ആ പേപ്പറെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ അകത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതേപോലെ കിട്ടും. ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്ത് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് വളരെ ഭംഗിയോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ അല്ലേ ഇത്. നമുക്ക് സീഡ് മാത്രം മതി. ആ സീഡ് ഉപയോഗിച്ച് നമ്മൾ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഡെക്കറേഷൻ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. താങ്ക് യു.